ബികോം ആയിരുന്നു ഡിഗ്രിക്ക് എടുത്തത്. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ പുതിയ കോഴ്സിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അപ്പോഴാണ് ഇങ്ങനെ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞത്. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടാണ്, ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിനും പ്രിപ്പയർഡ് ആയിരുന്നു. ഉള്ളത് നമ്മുടെ കാർഡിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിച്ച് പ്ലേസ്ഡ് ആയ നമ്മളെ നാല് സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് വൃന്ദ, ഞാൻ പഴയങ്ങാടിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ മെഡ്കോഡ് കൊച്ചിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എൻ്റെ പേര് ജോബൻ തോമസ്, ഞാൻ പേരാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ കൊച്ചിയിൽ മെഡ്കോഡ് പ്ലേസ് ചെയ്തു. എൻ്റെ പേര് അനുശ്രീ, ഞാൻ കൊളച്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ മെഡ്കോഡ് കൊച്ചിയിൽ പ്ലേസ്ഡ് ആയിരുന്നു. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഇപ്പോൾ റീസെന്റ്ലി മെഡ്കോഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് മെഡിക്കൽ ഇത് കാർഡിയനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ ബികോം ആയിരുന്നു ഡിഗ്രിക്ക് എടുത്തത്. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ പുതിയ കോഴ്സിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അപ്പോഴാണ് ഇങ്ങനെ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞതും. കാർഡിയാന്ന് കണ്ണൂർ ഏറ്റവും ബെസ്റ്റ് സെൻ്ററായിട്ട് ഉണ്ട് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് കാർഡിയയിലേക്ക് വന്നത്. ഞാൻ പിറ്റാലാമിൻ്റെ ബാച്ചായിരുന്നു. വളരെ നല്ല ക്ലാസ്സാണ്. എനിക്ക് അതൊരു ടെൻഷൻ ഉണ്ടായിനി, സയൻസ് എല്ലാത്തൊക്കെ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിനി. പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം മാമും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്തായിട്ടാണ് CPC ക്ലിയർ ചെയ്തത്. പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആവുകയും ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ല വളരെ നല്ല ഒരു ക്ലാസ്സാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് വലിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല മെഡിക്കലിൻ്റെ മുന്നോട്ട്. അപ്പം നമ്മുടെ മിസ്സാണ് നല്ലോണം സഹായിച്ചത്. ഇപ്പം കഴിഞ്ഞ മാസമാണ് ഞാൻ സിവിൽ ക്ലിയറായിട്ടത്. ഇപ്പം ഞാൻ കൊച്ചി മെഡിക്കൽ പ്ലേസ് ചെയ്യുന്നു. ഞാൻ ഡിഗ്രി BCOM ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് എന്ത് കോഴ്സ് എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മെഡിക്കൽ കോഡിനെ പറ്റി അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ കാർഡിയ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കാർഡിയയിലേക്ക് വന്നത്. എൻ്റെ ട്രെയിനർ വിദ്യാമാം ആയിരുന്നു. മാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ മോക്ക് ചെയ്യാനും CPC എക്സാം ക്ലിയർ ചെയ്യാനും വിദ്യാമാം ആയാലും ഇവിടുത്തെ ബാക്കി മെൻറ്റേഴ്സ് ആയാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാനിപ്പോൾ മെഡ്കോഡ് പ്ലേസ് ആയിട്ടു. ഞാൻ ഫെബ്രുവരി വെച്ചായിരുന്നു. എൻ്റെ ട്രെയിനർ ഫെബിന മാം ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് എന്താണെന്നും എന്തെങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് കണ്ടെങ്കിലും പക്ഷെ എങ്ങനെ അത് പഠിക്കേണ്ടെന്നില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. പ്ലേസ്ഡ് ആയി നടന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ആയ ആ ഒരു മൊമെന്റ് ഹാപ്പിനെസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ തന്നെ പ്ലേസ്ഡ് ആയപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഞങ്ങൾ ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേരും ഞങ്ങൾ അപ്പം തന്നെ പ്ലേസ്ഡ് ആയി. അതുകൊണ്ട് വളരെ സന്തോഷം. അതിന് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് കാർഡിയോടും പിന്നെ ഞങ്ങളുടെ ട്രെയിനറായ വിദ്യാ മാമിനോടുമാണ്. എനിക്കും വളരെ സന്തോഷമാണ് പ്ലേസ് ആയതുകൊണ്ട്. കാരണം ഞാൻ കുറെ കഷ്ടപ്പെട്ട CPC എക്സാം ക്ലിയർ ആയിട്ട്. അതുപോലെ തന്നെ കാർഡിയത്തെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടാണ്. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിനും പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം. ഇത്രയും സപ്പോർട്ട് ചെയ്ത കാർഡിയക്കും മെൻറ്റേഴ്സിനും ും